അയ്യോ അമ്മത്തുകുട്ടിയെ പൊട്ടിക്കളയല്ലേ, ഇത് ഞാനാ ഉതുപ്പ് ഉതുപ്പ്. നിന്നെ സിനിമകൾ കാണണമെന്ന് പറഞ്ഞു. എന്തിനാ? പിന്നെ ഞാനെന്തെങ്കിലും ഒരു സിനിമ കണ്ടു. എന്തൊരു സിനിമയ്ക്ക് പിന്നെ എന്താവിടെ അപ്പനെ ചാക്കു ചേട്ടൻ അയാളും ഉണ്ടോ? എന്നാ ഞാൻ പിന്നെ വരാം. പിന്നെ സിനിമയുടെ കഥയ്ക്ക് എന്തൊക്കെ ഇനത്തില് എത്ര എത്ര രൂപ ചെലവായി എന്നുള്ള വിവരം ഞങ്ങൾക്ക് കൂടെ അറിഞ്ഞിരിക്കണ്ടേ? അലൂമിനിയം പൗഡർ, വജ്രപ്പശ, തുരിശ്, കടലാസ്, ഓട, മുള, കഴുങ്ങ്, ഇതൊക്കെ കാശ് കൊടുക്കാതെ വാങ്ങിക്കാൻ ഒക്കോ. പത്ത് രൂപകൾക്ക് കൂലിയൊക്കെ ചെലവുന്നുണ്ട്. അപ്പൊ ചാക്ക പറഞ്ഞുകൊണ്ട് വരുന്ന ഈ വെടിക്കെട്ടിന്റെ അനത്തിൽ എനിക്കൊന്നും വരാനില്ലെന്നാണ്. ബാക്കി എന്തെങ്കിലും തരാൻ ഒക്കൂ. ചേട്ടന്റെ പറ്റുകൂടി കണക്കാക്കിയാൽ പത്തോ നൂറോ രൂപ അങ്ങോട്ടുണ്ടാവും. പറ്റിന്റെ കാര്യം പറഞ്ഞാൽ രാപകലില്ലാതെ കൂലിക്കാരുടെ കൂടെ ഞാനും എന്റെ മോനും നിന്ന് പണിതില്ലേ? അത് നേര. ആ നിലയിൽ രണ്ടുപേരുടെ കൂലി പറയുന്നതിനും ജോയിക്കുട്ടിക്കും അവകാശപ്പെടാം. ഫിലിപ്പോസ് ചേട്ടൻ ചുമ്മാ ഇരിക്കണം. ഈ കണക്ക് ഞാനും വറീദ് ചേട്ടനും തമ്മിൽ തീർത്തോളാം. മനസ്സിലായോ? നിങ്ങൾ കൂട്ടിക്കൂ, ഞാൻ എതിരല്ല, മിണ്ടില്ല. വേണമെങ്കിൽ ഞാൻ അങ്ങ് പോയേക്കാം. ആരറിയുന്നതിലും എനിക്കൊരു വിരോധമില്ല. എന്നാൽ ഒരു കാര്യം, മേലാൽ ഇത് ആവർത്തിക്കരുത്. ഇത്തവണ വിളിച്ചു വരുത്തി കണക്ക് ചോദിച്ചതും വിശ്വാസമില്ലാത്ത പോലെ സംസാരിച്ചതും വറീദ് ചേട്ടനായതുകൊണ്ട് മാത്രം ഞാൻ പൊറുത്തു. ആ, ഇനി എന്താണ് അറിയേണ്ടത്? ഇനി എനിക്കൊന്നും അറിയണ്ട. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. അതിലെ ലാഭവും ചെയ്തത് ഏതായാലും ഞാൻ സഹിച്ചു. മേലാൽ നമുക്ക് എന്നുവെച്ചാൽ കുറെ കാലം ചാക്കോ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടിയില്ലേ? ഇനി എന്റെ കരാർ ഞാൻ തന്നെ ഏറ്റെടുത്ത് നടത്താൻ നിശ്ചയിച്ചിരിക്കാം. ഓഹോ, അപ്പോ അതായിരുന്നു കാര്യം. എന്നെ മാറ്റി നിർത്തണം. ഈ കാര്യം നേരെ ചൊവ്വേ പറയാമായിരുന്നു. ഈ വരവും ചെലവും ചോദിച്ച് വറീദേട്ടൻ എന്നെ കൊച്ചാക്കേണ്ടിയിരുന്നില്ല. ചാക്കോ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ നിന്നെ ഒഴിവാക്കാൻ പറഞ്ഞതല്ല, നീ എന്റെ കൂടെ വേണം. കൂലിക്കാരനായിട്ടോ? ഞാൻ നിന്റെ കൂടെ പണിയെടുത്ത് കൂലിക്കാരനായിട്ടല്ല, പങ്കുകാരനായിട്ടല്ലേ. അതിനെന്നെ നോക്കണ്ട. ചാക്കോ, അങ്ങനെ പണങ്ങാ? ഞാൻ പണങ്ങില്ല. പണങ്ങിയാൽ ഒട്ടണങ്ങിയില്ല. പറയേട്ടൻ, ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഈ നാട്ടിൽ വെടിക്കെട്ടിന് ലൈസൻസ് ഉള്ളത് നിങ്ങൾക്ക് മാത്രമല്ല. ആ, നമുക്ക് കാണാം. ചാക്കോ പിണങ്ങിയാണ് പോയത്. അപ്പനയാളെ പിണക്കേണ്ടിയിരുന്നില്ല. നീ പോടാ. നിനക്ക് എന്തറിയാം? എടാ, പത്ത് നാൽപ്പത് കൊല്ലക്കാലം വെടിമരുന്നിന്റെ ചൂടും ചൂരും അറിഞ്ഞവനാ ഞാൻ. എന്നെ അങ്ങനെ ആരും തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവനേക്കാൾ യോഗ്യന്മാരായ മൂന്ന് കൂടപ്പിറപ്പുകൾ എനിക്കുണ്ടായിരുന്നതാണ്. ഒരമിട്ട് എല്ലാം തീർത്തു. അന്ന് ഈ നെടുമ്പലയിൽ കത്തിക്കരിഞ്ഞു കിടന്നതിന്റെ തള്ളയും അവരുടെ കൂടെ പോയി. അതിനേക്കാൾ വലിയ ആളാണ് അവൻ. പോട്ടെടാ, പോട്ടെ.